ഹായ് കൂട്ടുകാരെ, കുഞ്ഞുസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് ആട് വളർത്തൽ. ഇന്ന് നമുക്ക് ആട് വളർത്തലിനെ കുറിച്ചും ആടിൻ്റെ പരിപാലനത്തെ കുറിച്ചും മനസ്സിലാക്കാം. തൃശ്ശൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ആട് വളർത്തൽ ഫാമിലെ കാഴ്ചകളാകാം നമുക്ക് ഇന്ന്. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നല്ലൊരു കൃഷിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ആട് വളർത്തൽ. തൊഴിലില്ലാതെ നാട്ടിലെത്തിയ ഒരു പാവം പ്രവാസി തുടങ്ങിയതാണ് ഈ ആട് വളർത്തൽ. ഗവൺമെൻറ്റിൻ്റെ ജനകീയ ആട് വളർത്തൽ പദ്ധതി പ്രകാരമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്പാടിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അപ്പെക്സ് വളണ്ടറി ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് അവാർഡ് എന്ന ഏജൻസി വഴിയായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 85,000 രൂപ വിലയുള്ള കൂടാണ് ഈ ആടിനെ വളർത്താനായിട്ട് ആവശ്യമുള്ളത്. ആ കൂട് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. 6 meter x 1200 mm ആണ് കൂടിൻ്റെ സൈസ് വരുന്നത്. ഈ പദ്ധതി പ്രകാരം നമ്മൾ വാങ്ങേണ്ടത് 10 പെടയും 1 മുട്ടലും എന്ന രീതിയിലാണ് വാങ്ങേണ്ടത്. ഇനി നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ആടുകളുണ്ടെങ്കിൽ ആ ആടുകളുടെ എണ്ണം കഴിച്ചിട്ടുള്ള ആടുകൾ നമ്മളെ വാങ്ങിയാൽ മതി. ഈ കൂട്ടിൽ ഇപ്പോൾ 13 ആടുകളാണ് ഉള്ളത്. പിന്നെ ആടുകളെ വാങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മലമ്പാറി ആടുകളെ വാങ്ങുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം അവയ്ക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, അപ്പോൾ അസുഖങ്ങൾ വരുന്നത് കുറവായിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബ്രീഡുകളെ പിന്നീട് നമ്മൾ ഇതിലൊരു ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് നമുക്കൊരു എക്സ്പീരിയൻസ് ആയതിന് ശേഷം ഇഷ്ടമുള്ള മറ്റു ബ്രീഡുകൾ വാങ്ങി വളർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. കാരണം അവയ്ക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റ് ബ്രീഡുകൾക്ക്. അതുപോലെ ആടുകളെ വാങ്ങുമ്പോൾ പല സൈസിലുള്ള ആടുകളെ വാങ്ങാൻ നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് എല്ലാം കുഞ്ഞുങ്ങളാവരുത്, കുഞ്ഞുങ്ങളെയും വേണം, ഒപ്പം ചവിട്ടിച്ച ആടുകളെയും, അങ്ങനെ പല വലിപ്പത്തിലുള്ള ആടുകളെ വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിങ്ങിൽ പല വലിപ്പത്തിലുള്ള ആടുകളെ വാങ്ങാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. തീരെ കുഞ്ഞുങ്ങളെ വാങ്ങി കഴിഞ്ഞാൽ അവ വലുതായി വരണ വരെ നമുക്ക് ഇതിൽ നിന്നൊരു ആദായവും കിട്ടുന്നില്ല. അപ്പോൾ ചവിട്ടിച്ച ആടുകൾ, കുഞ്ഞുങ്ങൾ, അങ്ങനെ പല വലിപ്പത്തിലുള്ള വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചവിട്ടിച്ച ആടുകളൊക്കെ പ്രസവിച്ച് വരുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും, പാലുണ്ടാവും, അങ്ങനെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ലാഭം ആദായം കിട്ടിത്തുടങ്ങും. അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആടുകളെയും കൂടി വാങ്ങാൻ പറയുന്നത്. ഇനി ക്രോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെണ്ണാടുകളാണെങ്കിൽ അവയ്ക്ക് 11 മാസമായ ആടുകളായിരിക്കണം. അതുപോലെ മുട്ടനാണെങ്കിൽ 1.5 വയസ്സായാലേ ഇവയെ ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവുകയുള്ളൂ. ആട്ടിൻകുട്ടികളെ വിറ്റും വാങ്ങിയൊക്കെ നമുക്ക് കാശുണ്ടാക്കാം. അതുപോലെ 5 to 6 മാസം വരെ എങ്കിലും ആയാലേ നമ്മൾ ആട്ടിൻകുട്ടികളെ വിൽക്കാൻ പാടുള്ളൂ. ഒപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ 3 മാസമെങ്കിലും പാല് കുടിപ്പിക്കണം. എന്നാലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആട്ടിൻകുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. കൂടിൻ്റെ അടിയിൽ ഷീറ്റ് ഇട്ടിട്ട്, സ്ലോപ്പിൽ ഷീറ്റ് ഇട്ടിട്ട് പാത്തിയിലാണ് ആട്ടുംകാട്ടവും മൂത്രവും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ശേഖരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ശേഖരിക്കുന്ന ആട്ടുംകാട്ടമെല്ലാം ഒരു സിമൻറ്റ് ടാങ്ക് നിർമ്മിച്ചിട്ട് ആ സിമൻറ്റ് ടാങ്കിലാണ് സൂക്ഷിച്ചു വെക്കുക. അതിനുശേഷം ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഇത് വിൽക്കും. ആട്ടുംകാട്ടത്തിന് 1 കൊട്ടയ്ക്ക് 60 രൂപ വെച്ച് നമുക്ക് കിട്ടും. ആട്ടുംകാട്ടത്തിന് എപ്പോഴും ആവശ്യക്കാരേറെയാണ്. നമ്മുടെ ചെടികൾക്കിടാനും മറ്റു കൃഷി ആവശ്യങ്ങൾക്കെല്ലാമായിട്ട് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ആട്ടുംകാട്ടം. പോലെ തന്നെ ആവശ്യക്കാരേറെയുള്ള വളരെ ഉപകാരപ്രദമായ കൃഷിക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒന്നാണ് ആട്ടുമൂത്രം. അതും ഇതുപോലെ തന്നെ ഈ പാത്തിലൂടെ ഒഴുകി വരുന്നത് നമ്മൾ പാത്രം വെച്ച് ശേഖരിക്കുകയാണ്. വളരെയധികം ആൾക്കാർ ഈ ആട്ടുമൂത്രവും ആട്ടുംകാട്ടവും ചോദിച്ചു വരുന്നുണ്ട്. നല്ല ചിലവാണ് അതിന്. ഇന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നമ്മൾ ആട്ടുംകൂട് നന്നായി ക്ലീൻ ചെയ്യണം. 2 നേരം ഇവയ്ക്ക് നാടൻ പുല്ലിട്ട് കൊടുക്കും. ഏകദേശം ഒരു 10 മണിയോടുകൂടിയും പിന്നെ വൈകിട്ട് ഒരു 5 മണി 6 മണിക്കുള്ളിലും അങ്ങനെ 2 വട്ടമായിട്ടാണ് ഇവർക്ക് പുല്ലിട്ട് കൊടുക്കുന്നത്. പുല്ല് ഇവരുടെ ഈ കൂടിൻ്റെ മുമ്പിൽ തന്നെയുള്ള ഈ പാത്തിയിൽ ഇട്ട് കൊടുക്കും.
അപ്പോൾ ആടുകൾ അത് ആവശ്യത്തിന് കഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന പുല്ലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതുപോലെ ഒരു വീപ്പ, അതായത് വേസ്റ്റ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് വന്നിട്ട് പിന്നെ അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് ചെടികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കും. അതുപോലെ ആട് കൃഷിയിൽ ഒപ്പം നമ്മൾ ചെയ്യുന്ന ഒന്നാണ് തീറ്റപ്പുൽ കൃഷി. ആടിന് ആവശ്യമുള്ള തീറ്റപ്പുല്ലാണിത്. ഇത് നമ്മൾ തന്നെ സ്വയം വളർത്തിയെടുത്താൽ അത് ആടുകൾക്ക് കൊടുക്കാനായിട്ട് ഉപകരിക്കും. നമ്മുടെ പറമ്പുകളിൽ തന്നെ ഇത് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇത് പറിച്ചെടുത്ത് ആടുകൾക്ക് കൊടുക്കാം. അങ്ങനെ തീറ്റ ചെലവ് ലാഭിക്കാം. കോൽ, ഇലകള് അങ്ങനെയെല്ലാം നമ്മുടെ ആടുകൾക്ക് നമുക്ക് കൊടുക്കാം. ഒരു രണ്ടു നേരം നമ്മൾ ആടുകൾക്ക് വെള്ളവും കൊടുക്കും. കാലത്ത് 8 മണിക്ക്, വൈകിട്ട് 3 മണി ആ സമയത്തോട് കൂടിയിട്ടാണ് സാധാരണ വെള്ളം കൊടുക്കാറ്. ഇപ്പോൾ വെള്ളത്തോടൊപ്പം ചോളമാവ് അല്ലെങ്കിൽ പുളിങ്കുരുപ്പൊടി, മലർത്താവിട് അല്ലെങ്കിൽ എടപ്പൊടി വേവിച്ച് അങ്ങനെയെല്ലാം കൊടുക്കും. അതുപോലെ വൈകിട്ടത്തേല് ഫൈബറ്, പിണ്ണാക്ക്, എന്തെങ്കിലും പിണ്ണാക്കിൽ കടലത്തൊണ്ടിൻ്റെ ഉണ്ടാവാം, ഗോതമ്പ് തൊണ്ടിൻ്റെ ഉണ്ടാവാം, അല്ലെങ്കിൽ ആടുതിരി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൂട്ടി കലർത്തിയാണ് ആടിന് കൊടുക്കുന്നത്. ചെറിയ മുറിവുകൾക്കൊക്കെ ടോപ്പിക്യൂർ എന്ന സ്പ്രേയാണ് അടിച്ചു കൊടുക്കാറ്. അതുപോലെ തീറ്റ എടുക്കാതിരിക്കുക, ദഹനക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എൻട്രോ പൊടിയും ഒപ്പം സോഡാപ്പൊടി 1.5 സ്പൂൺ ഒക്കെ കലക്കി കൊടുക്കും വെള്ളത്തിൽ. അതുപോലെ വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് ഇവ സമം അരച്ചു കൊടുക്കുന്നതും ആടിൻ്റെ ദഹന വ്യവസ്ഥയെ ശരിയാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. വിശപ്പില്ലായ്മയ്ക്ക് അഷ്ടചൂർണം ശർക്കരയിൽ കുഴച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അയമോദകം ശർക്കരയിൽ കുഴച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ഒരു വീക്കിലി 2 times എങ്കിലും ഇത് കൊടുക്കുന്നത് ആടിൻ്റെ ദഹന വ്യവസ്ഥയെ സഹായിക്കും. അതുപോലെ ആടിന് വയറിളക്കം വരാണെങ്കിൽ പേരയിലയുടെ നീര്, ഉപ്പ്, മഞ്ഞൾ ഇവ സമം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് മാറിക്കിട്ടും. അല്ലെങ്കിൽ മാതളനാരത്തിൻ്റെ തോട് ഉണക്കി പൊടിച്ച് കൊടുക്കുന്നതും വയറിളക്കം നിൽക്കുന്നതിന് സഹായിക്കും. അതുപോലെ ആടിന് വരുന്ന ഒന്നാണ് ചുമ. ചുമ വരാണെങ്കിൽ ആടലോടകം, കൽക്കണ്ടം ഇവ സമ അരച്ച് കൊടുക്കാം. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കണം. അതുപോലെ കാൽഷ്യം, വൈറ്റമിൻസ്, ഈ ഇവയുടെ സപ്ലിമെൻറ്റ്സ് എല്ലാം മന്ത്ലി 3-4 times നമ്മൾ ആട്ടുംകുട്ടികൾക്ക് കൊടുക്കും. 3 മാസത്തിലൊരിക്കൽ ആട്ടുംകുട്ടികൾക്ക് നമ്മൾ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം. അതുപോലെ ഒരാട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് 20 ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് വിരയുടെ മരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ വീണ്ടും 5 ml വീതം വിരയ്ക്ക് മരുന്ന് കൊടുക്കണം. പിന്നെ നമ്മുടെ ആട്ടും കൃഷിയിലെ മറ്റൊരു വരുമാന മാർഗ്ഗമാണ് ആട്ടുംപാല്. ആട്ടുംപാല് ചോദിച്ചുകൊണ്ട് ഒട്ടനവധി പേര് വരുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും. എല്ലാം നല്ല അടിപൊളിയാണെന്ന് പറയണ ആട്ടുംപാല്. അപ്പോൾ അതുകൊണ്ട് ആട്ടുംപാലിനും ആവശ്യക്കാർ കൂടുതലാണ്. ആട്ടുംപാലിന് 100 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആട് ഇറച്ചിയായിട്ട് വിൽക്കുകയാണെങ്കിലും വളരെ ലാഭകരമാണ്. ആട്ടിറച്ചിക്ക് നല്ല വിലയുണ്ട്, അതുപോലെ തന്നെ ആവശ്യക്കാരും ഏറെയാണ്. മരുന്നിൻ്റെ സാധ്യതകളും ആട്ടിറച്ചിയിലുണ്ട്. അതുപോലെ ആടിൻ്റെ ഇറച്ചിയും എല്ലും എല്ലാം ആളുകൾ മൊത്തത്തിൽ കൊണ്ടുപോകും. ഇറച്ചിക്ക് മരുന്നുകൾ ഉണ്ടാക്കാൻ സൂപ്പ്, ബ്രാത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവരുടെ എല്ലുകളും ഇറച്ചിയും എല്ലാം കൊണ്ടുപോകും. എല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്ക്, ശക്തിക്ക്, ബലത്തിന് എല്ലാത്തിനും ആട്ടു സൂപ്പും ആട്ടുംപ്രാത്തൊക്കെ വെച്ച് കഴിക്കുന്നത് വളരെ പതിവാണ്. അങ്ങനെ ഒരൊറ്റ ആട്ടിൻ കൃഷിയിലൂടെ പല വിധത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഈ ആട്ടിൻ കൃഷി. ആടിനെ നോക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പുല്ല് പറിക്കണം, നന്നായി തീറ്റ കൊടുക്കണം. പിന്നെ ഈ രീതിയിൽ ആടിനെ വളർത്തുമ്പോൾ നമ്മൾ കൂട്ടിൽ നിന്ന് ആടിനെ അധികം ഇറക്കണില്ല. അങ്ങനെ ഇറക്കാണ്ട് കൂട്ടി തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. അങ്ങനെ കുറച്ച് നോക്കി, നന്നായി പരിപാലിച്ച് നോക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ലാഭകരമായ ഒരു ബിസിനസ് പോലെ നോക്കാവുന്ന ഒന്നാണ് ആടും കൃഷി. ഇതൊക്കെയാണ് ആട് കൃഷിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണം.